ഹലോ നമസ്കാരം ഫ്രണ്ട്, നിങ്ങൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 200-ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു യൂട്യൂബ് സ്റ്റോറി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. യൂട്യൂബ് സ്റ്റോറി എന്ന് ഞങ്ങളുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഒരു ചെറിയൊരു സ്റ്റോറി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ, അതുപോലെ ചില വ്ളോഗ്സ് നമുക്ക് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ചില വ്ളോഗ്സുകളുടെ ചില ഇത് നിങ്ങളൊന്ന് കാണിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഹൃദയത്തിൽ നിന്ന് തന്നെ ഭയങ്കര താങ്ക് യു. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല, അതാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടം വരെയെങ്കിലും എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെ, നിങ്ങളെല്ലാവരും നമ്മുടെ ചങ്ക്സാണ്. നിങ്ങളെല്ലാവരും നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒത്തിരി എൻകറേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതുപോലെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്റ്റോറി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 2018-ലാണ്. 2018 ജൂണിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഇന്നേക്ക് 3 കൊല്ലമായി, കഴിഞ്ഞു ജൂൺ ജൂലൈ ആയല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയത്ത് നമുക്ക് 37,000, ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് 37,157 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ചിക്കു നാട്ടിലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു, നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. അതെ. ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ വ്ളോഗ് ചെയ്തു. അപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത സൂരജ് അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. വ്ളോഗിൽ 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൂംമേറ്റ്സ് ഒക്കെ ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്, ഫസ്റ്റ് വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് മോളിലൊന്ന് പോയതാണ്. അപ്പോൾ അത് എൻ്റെ ഒരു കസിൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതോ സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ അവൻ നാട്ടിൽ നിന്ന് ദുബായിൽ ജോബിന് വേണ്ടി വന്ന സമയത്ത് അവനെയും കൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോയതാണ്, ഞാൻ കറങ്ങാൻ പോയതാണ് ദുബായ് മോളിൽ പോയി. അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു. അത് കഴിഞ്ഞ് അതിനൊരു ഇൻട്രോ എടുത്തിട്ട് വ്ളോഗായിട്ടിട്ടു. അപ്പോൾ അതിങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ ചിക്കു ആവട്ടെ, വീട്ടിലും മമ്മി ആവട്ടെ, അതായത് നമ്മുടെ കൊളീഗ്സിനൊക്കെ കാണിച്ചപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അത് കേട്ടപ്പോൾ എനിക്ക് പണ്ട് മുതൽ 2016 മുതൽ വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ ചെയ്യും എന്ത് ചെയ്യുമെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹമുണ്ട്. ഞാൻ പല ആൾക്കാരോട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയാറുണ്ട്. ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ഫ്രണ്ട്സും അതുപോലെ ഒത്തിരി വെറൈറ്റി ഫുഡ് കഴിച്ചു അവന്മാർ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇടും. അപ്പോൾ അവരോട് ഞാൻ പറയാറുണ്ട്, എടാ നിങ്ങൾ വ്ളോഗായിട്ട് ചെയ്യും, വ്ളോഗായിട്ട് ചെയ്യും. ഇവരാരും പറഞ്ഞിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ ആരും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തു. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഏതൊക്കെയാണെന്നൊക്കെ ഏതിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഭവിഷ്യത്തെയാണ് അത് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ആദ്യത്തെ ഒരു കുറച്ച് വ്ളോഗ്സ് ഞാൻ തന്നെ മാത്രം ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ 100-150 സബ്സ്ക്രൈബേഴ്സ്, ഞാൻ വന്ന സമയത്ത് 183 സബ്സ്ക്രൈബർ കൗണ്ട്. അതെ. അതിനുശേഷം പിന്നെ ഞാൻ ദുബായിൽ വന്ന് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചായി. ദുബായിൽ വന്നിട്ട് ആദ്യത്തെ വ്ളോഗിൽ ചിക്കുന് ഇൻട്രൊഡ്യൂസ് ഒന്നും ചെയ്യണല്ലോ. ചിക്കു ഫസ്റ്റ് വ്ളോഗിൽ തന്നെ, ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇൻട്രോ ആ ഇൻട്രോ നമ്മൾ ഇപ്പൊ ഇട്ടേക്കാം, അത് നിങ്ങളൊന്ന് കണ്ടുപോക്ക്. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോയി, അബുദാബി പോയി, ദുബായ് പോയി, റാസഖൈമ പോയി, അങ്ങനെ ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ. കാരണം ഞാൻ ആദ്യം ഞങ്ങളുടെ മനസ്സിലെന്ന് വെച്ചാൽ നമുക്ക് ആ ടൈമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിക്കുന് ജോലിയില്ല, എനിക്ക് മാത്രമായിരുന്നു ജോലി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് നമ്മുടെ പാരൻസിനൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമുക്ക് ദുബായൊക്കെ അവരൊന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വീഡിയോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലുള്ള നമ്മുടെ റിലേറ്റീവ്സിനെയും പപ്പേനെയും മമ്മീനെയും എല്ലാവരെയും കാണിക്കുകയും ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു അന്നേരം മൈൻഡിലുണ്ട്. സിനിമയിലൊക്കെ ഉണ്ട് ദുബായിയൊക്കെ, ഈ ഡയമണ്ട് നെക്ലേസിലൊക്കെ. അങ്ങനെയല്ല, അല്ല നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അവർക്ക് കാണാം. അന്ന് ഈ സ്കൈപ്പും കാര്യങ്ങളൊക്കെ ബാൻ ചെയ്ത ടൈമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളെ ഇവർക്ക് കാണുകയും ചെയ്യാം. ബോട്ടിംഗും വന്നിട്ടും ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളെ വാട്സപ്പ് ബ്ലോക്കിന്റെ മെസ്സേജ് അയക്കാം, വീഡിയോ കോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോ അങ്ങനെയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാണുകയും ചെയ്യാം. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ നമുക്ക് കറങ്ങുന്ന സമയത്ത് നമുക്കൊരു കറങ്ങണ ഈ ഒരു പേരും പറഞ്ഞ് വ്ളോഗിൻ്റെ പേരിൽ കറങ്ങുകയും ചെയ്യാം. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. നമ്മളെല്ലാ വ്ളോഗിൽ തന്നെ പറയാറുണ്ട്, നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അതെ, നമ്മുടെ ആദ്യത്തെ ഹിറ്റ് നന്നായിട്ട് ഹിറ്റായി എന്ന് പറഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കുവിനൊരു സർപ്രൈസ് കൊടുത്തൊരു വീഡിയോ ആണ്. അന്നത്തെ ഒരു 67,000 അതിൻ്റെ ടോട്ടൽ വീഡിയോ പോയിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര, അന്ന് 50,000 എൻ്റെ വീട്, അത് കഴിഞ്ഞ് പയ്യ ആട്ടോ 67 കയറിയത്. അപ്പം 57,000 കയറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദ്യം കാണുന്നത് 200,000 സബ്സ്ക്രൈബേഴ്സ് പോലും ആവാത്ത സമയത്താട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതിങ്ങനെ പോകണുണ്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ സർപ്രൈസ് ആയിട്ട് ചിക്കുവിന് കൊടുത്താണെങ്കിൽ ചിക്കുവിനും സന്തോഷമായി. എനിക്ക് ആ വീഡിയോ കണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് തരാം. അതിന് സന്തോഷമാകാൻ കാരണം അതിനകത്ത് അഭിനയിച്ചവരൊക്കെ വീഡിയോ കണ്ടു. അതിൽ അഭിനയിച്ചിട്ടുള്ള കുറച്ച് പേര് കണ്ടു ഞാൻ. അതിലാ
നമ്മുടെ അസുര ഗ്യാങ്ങിലുള്ള ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഇവന്മാർക്ക് ഒരുത്തിനോട് ചാറ്റ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ബ്രോ ഇത് ഞങ്ങൾ കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതും കൂടി അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് രണ്ട് വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ അജയ് ഇവയും കൂടി നമ്മൾ റാസൽ കൈമയെ പോയൊരു വീഡിയോ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് അജയുടെ ചാനലിലായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ നമ്മുടെ അവിടെ പോയി ബാർബിക്യൂ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തു. അതിലാണ് നമ്മൾ ഫസ്റ്റ് അജയും ഇവയായിട്ട് നമ്മളിങ്ങനെ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കാന്നുള്ള രീതിയിൽ പോയപ്പോൾ ചെറിയ വീഡിയോ എടുക്കാന്നുള്ള രീതിയിലെടുത്തു. ആ വീഡിയോയിൽ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നു. അത് അജയുടെ ഇവയുടെയും കുറേ സബ്സ്ക്രൈബേഴ്സ് വന്നു, നമ്മളെയും സപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ സമയത്ത് എടുത്ത ആ വ്ളോഗിന്റെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്ക്. മാത്രമല്ല ഞങ്ങളുടെ കൂടെ രണ്ട് പുതിയ ആൾക്കാരുണ്ട്. പുതിയ ആൾക്കാരല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുപരിചിതരായ അതെ, നിങ്ങൾക്ക് രണ്ടും സുപരിചിതരായ അജയ്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ജബൽ ജെയ്സിൽ വന്നേക്കുവാണ്. അപ്പൊ ജബൽ ജെയ്സ് അല്ല പറഞ്ഞു, ജബൽ ജെയ്സ് മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ, അയ്യോ അത് കുഴപ്പമില്ല, അത് അവളുടെ മുഖം മാത്രമേ അവള് കാണുള്ളൂ, അത് കാരണം അവൾക്ക് നോക്കണ്ടേ. ചിക്കു പണിയെടുക്കൂ, ഞാൻ പണിയെടുക്കുന്നുണ്ട്. അയ്യോ ഞാൻ ഇടക്കിടക്ക് പണിയെടുക്കുന്നുണ്ട്. ഞങ്ങള് പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് അവന്റെ പണി. പിന്നെ ക്ലൈമറ്റ് ഒക്കെ പക്കയാണ് ഇവിടുത്തെ, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കൊറേ മെമ്മറിയിലുള്ള നമ്മൾ ദുബായിലുള്ള കൊറേ യൂട്യൂബേഴ്സിനെ ഒക്കെ പരിചയപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല യൂട്യൂബേഴ്സ് ദുബായിലുള്ള പരിചയപ്പെട്ടു. നമ്മൾ സമിലിക്ക പാത്തുന അജയുടെ കൂടെ നമ്മൾ സമിലിക്കയുടെ ഫസ്റ്റ് കാണാൻ പോകുന്ന മറ്റേ സമിലിക്കയുടെ മീറ്റപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് സമിലിക്കായിട്ടും പക്ഷേ പരിചയമൊന്നുണ്ടായിരുന്നില്ല. പിന്നെ അജയ് ജയന്റെ കെയറോഫിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. പക്ഷേ അവര് നേരിട്ട് ശരിക്കും പാത്തുമായിട്ട് ഞാൻ സംസാരിച്ചത് സൈക്കോ ഭാര്യയുടെ ഷൂട്ടിങ്ങിന്റെ ടൈമിലാണ്. സൈക്കോ ഭാര്യ എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് ചിക്കു അഭിനയിച്ചിട്ടുള്ള ഒരു അജയ് ആയിരുന്നു അതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. പിന്നെ നമ്മുടെ ദുബായിലുള്ള കൊറേ യൂട്യൂബേഴ്സ് ചേർന്നിട്ട് നമ്മളൊരു അൽകുൽത്ത് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് വന്ന വീഡിയോ ആണ് സൈക്കോ ഭാര്യ. അതിൽ സൈക്കോ ഭാര്യ ആയിട്ടാണ് ചിക്കു അഭിനയിച്ചത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്താൽ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നല്ലതാണ്. അതും അത്യാവശ്യം നല്ലൊരു സ്കിറ്റ് ആയിരുന്നു കേട്ടോ, അത് മീൻസ് നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. ആ സമയത്ത് വെച്ചാണ് നമ്മൾ ഇവരെ സമീപിക്കാൻ പാത്തൊക്കെ ആയിട്ട് കൂടുതൽ കമ്പനി ആയത്. അതിനുശേഷം പിന്നെ എന്താ പറയാ, സറഫും വിന്നീനേയും രാകേഷ് ഏട്ടൻ നിയമൻ ചേച്ചി ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ നമുക്ക് ഫസ്റ്റ് 1 lakh അടിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദുബായിൽ നിന്ന് സർപ്രൈസ് ആയിട്ട് നാട്ടി വന്നു. ആ സമയത്ത് ഒരു തരംഗമായിരുന്നു സർപ്രൈസ് വ്ളോഗുകളൊക്കെ അല്ലേ, എസ്പെഷ്യലി നാട്ടിലോട്ട്. തരംഗത്തിന്റെ അല്ല, അതെന്താ എപ്പോഴും ഇങ്ങനെ ഒരു നല്ലൊരു കണ്ടന്റ് ആണ് നാട്ടിട്ട് വരുന്ന. നമ്മൾ പറയാണ്ട് വീട്ടിൽ വന്ന് വീട്ടുകാർ നിൽക്കുന്ന ആ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമുക്കും ഇതാ നല്ലൊരു ഫീലാണ്. നമ്മളൊരു എന്താ പറയാ, ഇങ്ങനെ അവരെന്തായിരിക്കും, അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും, എക്സൈറ്റ്മെന്റ് ആയിരിക്കും നമുക്ക്. അത് നമുക്കതൊരു എന്താണ് ഒരു ഡോക്യുമെന്റ് ആയിട്ട് അതൊരു ഫയൽഡ് ആയിട്ട് ആ എക്സ്പ്രഷൻ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കിടക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും എടുത്ത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനത്തെ ഒരു വ്ളോഗായിരുന്നു അത്. അതാണ് നമ്മുടെ ഫസ്റ്റ് 1 lakh അടിച്ച വ്ളോഗ്. ആ വ്ളോഗ്സിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇപ്പൊ ഇട്ടേക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഞാൻ അത് വന്ന സമയത്ത് ഞാനും ഈ പറഞ്ഞ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന സമയത്ത് രാകേഷിന്റെ മോക്കടെ അതായത് പൊന്നുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ പൊന്നുവിന്റെ ബർത്ത്ഡേയും കൂടിയിട്ട് എന്നെയും ചിക്കുവിനെയും കുഞ്ഞാവേനെയും ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചാട്ടോ വന്നേ പറയാണ്ട് ഞങ്ങളെ സമീപക്ക് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് പോകുന്നതാണ് വ്ളോഗ്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് വീട്ടിൽ ആദ്യം ചിക്കുവിൻ്റെ വീട്ടിൽ വന്ന് അവിടെ സർപ്രൈസ് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവിടെ സർപ്രൈസ് കൊടുത്ത വ്ളോഗൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മൈൻഡിൽ പെട്ടെന്ന് തങ്ങി നിൽക്കുന്നൊരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കുവിന് ഞാൻ iPhone 11 Pro സർപ്രൈസ് ആയിട്ട് മേടിച്ചു കൊടുത്തതാണ്. ആ ഫോൺ ഇപ്പോഴും ഉണ്ട്, അത് 4 കൊല്ലം യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. 4 കൊല്ലം മിനിമം യൂസ് ചെയ്യണമെന്നും പറഞ്ഞാട്ടോ ഞാൻ മേടിച്ചു കൊടുത്തത്. അങ്ങനെ ആ വ്ളോഗാണ്, അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ചിക്കുവിന്റെ റിയാക്ഷൻ ഭയങ്കര, ചിക്കു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ചിക്കുവിന് ഒരു iPhone 6 കല്യാണം 6 ആണോ 6S ആയിരുന്നോ 6S ആണോ ഞാൻ ഓർക്കണില്ല. ഈ ഏതൊരു ഫോൺ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് ചിക്കു ഫസ്റ്റ് ടൈം ദുബായിൽ വന്ന സമയത്ത്, അതിനുശേഷം അബോയിൽ ഒന്നുമില്ല. അതും ചിക്കുവിന് സർപ്രൈസ് ആയിട്ട് തന്നെ മേടിച്ചു കൊടുത്ത്. എന്നിട്ട് ആ ഫോണായിരുന്നു ചിക്കു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 6S മേടിച്ചിരുന്ന സമയത്ത് 8 ഏതാണ്ട് ഇറങ്ങിയായിരുന്നു. അന്നേരം ഞാൻ 6S ആണ് മേടിച്ചെടുത്തത് ചിക്കുവിന്, കാരണം എനിക്ക് അന്നത്തെ ഒരു ബഡ്ജറ്റ് വെച്ച് അതായിരുന്നു മേടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അത് നിങ്ങൾ എന്തായിരുന്നു കണ്ടു നോക്ക്. കണ്ടു തുറന്നോളൂ ചിക്കു. ഈശോയേ iPhone 11 Pro
ഇതിലെത്ര രൂപയാണോ അത് നോക്കണ്ട പൈസ അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു ദിവസം തന്നെയാണ് നമുക്ക് എനിക്ക് വേറൊരു ബർത്ത്ഡേ സർപ്രൈസ് തരുന്നത്. പാളിപ്പോയ ബർത്ത്ഡേ സർപ്രൈസ് ഉള്ളത് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള വ്ളോഗ്. കാരണം നമ്മള് ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, അജയ്, ഇവ, വിന്നി, ഷറഫ്, സമിതിക്ക, പാത്തു, ഇസ, രാകേഷ്, യമുന, പൊന്നു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നൊരു വ്ളോഗാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഭയങ്കര വൈബ് വ്ളോഗാണ്. കാരണം നമ്മളൊരു പിന്നെ എനിക്ക് മെയിനായിട്ട് ഭയങ്കര ഒരു തോന്നാൻ കാരണം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആയിരിക്കും നമ്മുടെ എന്താ പറയുക ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസിനെ ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ ഈ പ്രായം മീൻസ് അങ്ങനെയല്ല, അതായത് നമുക്കൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ പിന്നെ കോളേജിൽ വെച്ച് ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ പേരുടെ കൂടെ നിന്ന് കേക്ക് മുറിക്കുക, എല്ലാവർക്കും കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു 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 ഫീലിംഗ് ഉണ്ടല്ലോ, അത് കിട്ടിയത് ഇതിന് ശേഷമാണ്. അതിനുശേഷം അത് കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഗ്രൂപ്പായിട്ടൊന്നും മുറിക്കാൻ പറ്റിയിട്ടില്ല. മൈൻഡ് വൈബുള്ള ടൈമായിരുന്നു, അത് മറക്കാൻ പറ്റില്ലാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ. അതുപോലെ ആ വ്ളോഗും അത്ര അടിപൊളി വ്ളോഗും ആയിരുന്നു. കാരണം നമുക്ക് നമുക്ക് ആ വ്ളോഗിൽ തന്നെ നമ്മുടെ ഒരു ഹാപ്പിനെസ് ആ വ്ളോഗിൽ കാണാനുണ്ട്. ഇതിന്റെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ കഴിഞ്ഞ് ഇവിടെ ബാക്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് നിൽക്കുവാണ്. ഒരു മിനിറ്റ്, അതിന് പ്രത്യേകം പറയാണ്ട് ബർത്ത്ഡേ സർപ്രൈസ് അല്ല, ബർത്ത്ഡേ പാർട്ടിയാണ്. സർപ്രൈസ് ഇല്ല, സർപ്രൈസ് മാറി. അതെ, സർപ്രൈസ് നൈസായിട്ട് പാളി. പിന്നെ നമ്മൾ ദുബായിൽ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ഒത്തിരി വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറെ വ്യൂസ് വരാത്ത വ്ളോഗ്സ് ഉണ്ട്, ലൈക്ക് ഹസ്ബൻഡ് കുക്കിംഗ് ചലഞ്ച്. പിന്നെ ഞാൻ നല്ല കഷ്ടപ്പെട്ട് ചെയ്ത വ്ളോഗ് കേട്ടോ. അതെ, നല്ല വ്ളോഗ്സ് ആണ് അത്. അതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത ഒത്തിരി വ്ളോഗ്സ് ഉണ്ട്. സ്പൈസി നൂഡിൽസ് ചലഞ്ച് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ക്യാമറ മേടിക്കാൻ പോയൊരു വ്ളോഗുണ്ട്. അങ്ങനെ കുറെ വ്ളോഗ്സ് ഉണ്ട്. അതിനൊന്നും ക്ലിപ്സ് ഞാൻ ഇടുന്നില്ല, ബട്ട് ഞങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ. അതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ വ്ളോഗ്സ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷേ ഭയങ്കര എൻജോയ് ചെയ്തൊരു വ്ളോഗാണ് എസ് ചലഞ്ച് വ്ളോഗ്. എസ് ചലഞ്ച് വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വേറൊരു ഫ്രണ്ട്സ് കക്കശ്ശേരീസ് എന്ന് പറഞ്ഞൊരു ചാനലിൽ ഉണ്ട്. അപ്പോൾ ജെഫും ലുബ്നയും അവർ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ വ്ളോഗ് ഞങ്ങൾക്ക് ഇഷ്ടമായി, ഞങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞെടുത്തിട്ടാണ് നമ്മളത് നമ്മുടേതായ രീതിയിൽ മാറ്റി. അവര് ചെയ്തതിന്റെ ഉള്ള കൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളത് കുറച്ചുകൂടി വൈഡ് ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് ഔട്ട്സൈഡ് ഉണ്ട്. ഔട്ട്സൈഡ് ഉണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെയാണ് ചിക്കു എനിക്ക് തന്ന ചലഞ്ചസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടക്കട്ട ചലഞ്ചസ് ഒക്കെ തന്നെ. അപ്പൊ അതിന്റെ കുറച്ച് ഞാൻ ഇപ്പൊ ഇട്ടേക്കാം. തിരിച്ച് പണിയും കൊടുത്തിട്ടുണ്ടോ ചിക്കുവിന്. അപ്പൊ ആ രണ്ട് എസ് ചലഞ്ചിന്റെ എന്റെയും ചിക്കുവിന്റെയും ഞാൻ കുറച്ച് ക്ലിപ്സ് എടുക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവസാനത്തെ ചലഞ്ച് കൊടുക്കുവാണ്. അവസാനത്തെ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതി ഒരു സ്ട്രേഞ്ചർ പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറയണം. പറഞ്ഞുകഴിഞ്ഞാ ഇവിടെ ഈ ഗ്യാലറിയിൽ നിന്ന് പണിപാടി ഡാൻസ് കളിക്കണം. അത് ഒരു രണ്ട് സ്റ്റെപ്പ് ഇട്ടിട്ട് കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 40 സെക്കൻഡ് സാറില്ല 40 സെക്കൻഡ് എങ്കിലും കളിക്കണം. പിന്നെ നിങ്ങൾക്ക് അത് ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്ത് അല്ല ലിങ്ക് ഞാൻ താഴെയും കൊടുത്തേക്കാം. ഈ മെയിൻ മെയിൻ ആയിട്ടുള്ള വ്ളോഗ്സിന്റെ മാത്രം, ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ ചാനലിലേക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുറച്ചൊരു നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഗ്യാദർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വ്ളോഗ്സ് ഒന്നും എടുക്കാറില്ല. കാരണം നമുക്ക് ആ മൂവ്മെന്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളത്. കാരണം ചിലപ്പോൾ ഞാൻ ആ സമയത്ത് വ്ളോഗ്സ് കുറച്ച് കുറവാണ് എടുക്കുന്നത്. കാരണം എനിക്ക് നമുക്ക് ആ ടൈം അവരായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ടൈം കിട്ടുന്ന ആ ഒരു ഇതാണല്ലോ, ആ വൈബാണ് അടിപൊളി. അപ്പം ഞങ്ങൾക്ക് പലപ്പോഴും കൂടുന്ന സമയത്ത് നമ്മൾ വ്ളോഗ്സ് എടുക്കില്ല, നമ്മൾ ആ സമയം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യും. പിന്നെ ചില സമയത്ത് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചലഞ്ചസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഷെറഫും വിന്നിയും അജയ്വിയൊക്കെ ഒരുമിച്ചുള്ള നമ്മൾ എന്താണ് വെള്ളത്തിൽ മുക്കുന്ന ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല വ്ളോഗ്സ് ആയിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിട്ടിങ്ങ് പോരാൻ, അതായത് ദുബായിൽ നിന്ന് പയ്യെ കമ്പനി പ്രോബ്ലം ആയിട്ട് അവിടെ നിന്ന് പോരാൻ വേണ്ടി ഇരുന്ന ടൈമിലുള്ള ഒരു രണ്ട് വ്ളോഗ്സ് ഉണ്ട്. നാട്ടിട്ട് പോകുന്നതും അതിന് മുന്നേ നമ്മൾ കൊറോണ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ള ഈ രണ്ട് വ്ളോഗ്സും
ഇതാണ് നാട്ടിട്ട് പോകുന്ന വ്ളോഗാണ്. അത് കഴിഞ്ഞിട്ട് നാട്ടിട്ട് പോകുന്ന വ്ളോഗ്സിൽ അത്യാവശ്യം സെന്റിമെന്റ് നമ്മൾ ഫേസിൽ അത് കാണിച്ചിട്ടുണ്ടായില്ലായിരുന്നു. കാരണം നമ്മൾ പോരാ, നമ്മൾ അജയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. കാരണം ഞങ്ങൾ റൂം താമസിച്ചുകൊണ്ടിരുന്ന വെക്കേറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ അതൊരിതാണ്. പിന്നെ കാറ്, നമ്മുടെ അവിടുത്തെ കാറ് വിറ്റതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു. പിന്നെ അത് ഇട്ടില്ല. എനിക്ക് ഭയങ്കര ഒരു സാഡ് ഫീലിംഗ് ആയിരുന്നു അന്ന്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ വന്ന് നാട്ടിലെ കുറേ വ്ളോഗ്സുകൾ ചെയ്തു. കുറേ അതിൽ പറയേണ്ട ഒന്ന് മെയിൻ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവയുടെ കല്യാണത്തിന് വേണ്ടിയുള്ള വ്ളോഗ്സ്, അതായത് നീതുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള കുറച്ച് വ്ളോഗ്സ് ഉള്ളത്. ആ വ്ളോഗ്സ് കുറേ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കല്യാണത്തിൻ്റെ കുറേ കാര്യങ്ങൾ തിരക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കല്യാണ വ്ളോഗ് എനിക്ക് ഭയങ്കര ഒരു നമുക്ക് ആ മൂമെൻ്റ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് എന്നുള്ള രീതിയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി റിവീൽ ചെയ്തത്, നമ്മുടെ എന്താ വി ആർ പ്രഗ്നൻ്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു വ്ളോഗ് ഇട്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ബേബി സ്റ്റോറി. അത് എൻ്റെ ബേബി സ്റ്റോറി എന്ന് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ചിക്കുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ അത് അവർ പ്രെഗ്നൻറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുള്ള് പറയുന്നുണ്ട്. അവർ ബേബി സ്റ്റോറി എന്നുള്ള വ്ളോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഞാൻ ചെയ്തൊരു വ്ളോഗാണ്. കാരണം എനിക്ക് ആ ബേബി ഉണ്ടായ ഒരു ഫീൽ ആ വ്ളോഗിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളോട് നമ്മുടെ ഫാമിലിയോട് നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത്, അതായത് നമുക്കൊരു ബേബി ഗേൾ ഉണ്ടായി എന്നുള്ള ഒരു ഷെയർ ചെയ്യാൻ ആ ന്യൂസ് നിങ്ങളായിട്ട് നിങ്ങളാ സന്തോഷമൊക്കെ നിങ്ങളായിട്ട് അറിയിക്കാൻ വേണ്ടി ചെയ്തൊരു വ്ളോഗാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ പുതിയ എൻടോർക്ക് ഒരെണ്ണം മേടിച്ചൊരു സ്കൂട്ടർ മേടിച്ച് എൻ്റെ സർപ്രൈസ് ആയിട്ട് മേടിച്ച സർപ്രൈസ്. ചിക്കുന് മാത്രം സർപ്രൈസ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവർക്കും അറിയായിരുന്നു. ഞാൻ മേടിച്ചല്ല, വീട്ടിൽ അപ്പച്ചൻ മേടിച്ച സ്കൂട്ടറാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ 2018 ജൂണിൽ തുടങ്ങിയ യാത്ര ഇപ്പോൾ 2021 ജൂലൈ എത്തി നിൽക്കുന്നു. ഇനിയും ഇതുപോലെ അടിപൊളി കണ്ടൻസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇനിയും വരും. നമ്മൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്നുകൂടി സബ്സ്ക്രൈബ് അല്ല സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, പിന്നെ ഈ വ്ളോഗ് എന്താണ് നമ്മുടെ ഒരു റിമൈൻഡറും നമ്മുടെ ഒരു സ്റ്റോറി, നമ്മുടെ യൂട്യൂബ് സ്റ്റോറി പോലെ നമ്മുടെ യൂട്യൂബിന്റെ സ്റ്റോറി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ യൂട്യൂബിന്റെ മണി. അതാ പറയാൻ വന്നത്, ഞാനും അതാ പറയാൻ വന്നത്. അത് ഞങ്ങളോട് പറയാൻ പറ്റുമോ? നമുക്ക് വീണ്ടും മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര കിട്ടില്ല വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിലാണ് ഇത് ഓക്കെ ആയെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മീൻസ് മനസ്സിൽ തട്ടിയുള്ളൊരു വ്ളോഗാണത് നമ്മുടെ. അങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞാണ് നമ്മൾ ഇങ്ങനെ കുറേ അപ്സും ഡൗൺസും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനി നമ്മളതിന് വലിയ യൂട്യൂബേഴ്സോ ഒന്നുമല്ല, നമ്മളിപ്പോഴൊരു കുഞ്ഞു യൂട്യൂബറാണ്. എന്താ പറയുക, നമ്മളും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴും അറിയില്ല യൂട്യൂബിൻ്റെ ഒന്നും. നമ്മൾ വ്ളോഗ്സ് ഇടും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു, അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജു ആൻഡ് പ്രിയ. ബൈ. പെട്രോളിനൊക്കെ വരെ കൂടി വരുവാണല്ലോ, അതുകൊണ്ട് അതെടുത്തോണ്ട് ഇടയ്ക്ക് കിടക്കും. കാറും കൊണ്ട് ഇപ്പം മുതലാവണില്ലാന്ന് വന്ന് ഞങ്ങളുടെ വണ്ടി ഇട്ടത് നിങ്ങളുടെ വണ്ടിയുടെ തൊട്ടടുത്തായിരുന്നു, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി. പറയുന്നത് നമ്മുടെ ഭാര്യമാരുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ കുരുട്ട് നിൽക്കും, ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ കുരുട്ട് കുറഞ്ഞതും റിജുവനാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചീറ്റിപ്പോയി. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ത്യയുടെ വന്ന് അലഞ്ഞപ്പോഴേക്ക് ഡൗട്ട് വന്നി, എന്നിട്ട് വാപ്പാ ഫുഡ് കഴിക്കണം അല്ലെ വേണ്ട.